നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. ദ പിക്ചേഴ്സ് ഓഫ് ദ ഹൗസസ്, വട്ട് ആർ ദ ടോക്കിംഗ്? എന്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്? ഐ ബോട്ട് 2 എയർ കണ്ടീഷണേഴ്സ്. ഞാൻ 2 എയർ കണ്ടീഷണർ വാങ്ങി, എ സി. കനോട്ട് ബിയർ ദ ഹീറ്റ്. ഐ കനോട്ട് ബിയർ ദ ഹീറ്റ്. ചൂട് സഹിക്കാൻ വയ്യാന്ന്. ബട്ട് ദ പവർ ചാർജസ് ആർ ഹൈ. പക്ഷേ കറണ്ട് ചാർജ് അധികമാണ്. ഹവവർ ഐ കനോട്ട് മാനേജ് വിത്തൗട്ട് ദ എ സി. എന്തായാലും എനിക്ക് എ സി ഇല്ലാതെ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ആൾ പറയുന്നത് അതാണ്. അപ്പോൾ രണ്ടാമത്തെ വീട്ടിലെ ആൾ എന്താ പറയുന്നത് നോക്കൂ. ഐ ഡോണ്ട് നീഡ് ആൻ എയർ കണ്ടീഷണർ. എനിക്ക് എയർ കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല. എസ് ദർ ആർ ട്രീസ് അറൗണ്ട് മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ ചുറ്റും മരങ്ങളുള്ളത് കൊണ്ട് എനിക്ക് എയർ കണ്ടീഷൻ്റെ ആവശ്യം ഇല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വെതറിൻ്റെയും ഒക്കെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്, ക്ലൈമറ്റും വെതറും നോക്കിയാണ് നമ്മൾ വീടുണ്ടാക്കേണ്ടതെന്ന്. പക്ഷെ നമ്മുടെ ആളുകൾ വീടുണ്ടാക്കുമ്പോൾ അതത്ര ശ്രദ്ധിക്കുന്നില്ല അല്ലേ. വി മസ്റ്റ് കൺസ്ട്രക്ട് ഹൗസസ് ദാറ്റ് സ്യൂട്ട് ദ എൻവയോൺമെൻറ്റ്. നമ്മളെപ്പോഴും വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിനനുസരിച്ച് വേണം വീടുണ്ടാക്കാൻ. വാട്ട് ആർ ദ തിങ്സ് വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് വൈൽ കൺസ്ട്രക്റ്റിംഗ് സച്ച് ഹൗസസ്? എന്തൊക്കെയാണ് നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്പർ 1, പ്ലാന്റ്സ് ആൻഡ് ട്രീസ് മസ്റ്റ് ബി ഗ്രോൺ ഇൻ ദ ഹൗസ് പ്രിമിസസ്. മരങ്ങളും ചെടികളും വീട് വളപ്പിന് ചുറ്റും ഉണ്ടാവേണ്ടതാണ്, വീട്ടുവളപ്പിൽ ഉണ്ടാകേണ്ടതാണ്. മോർ വിൻഡോസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഫോർ ദ പാസേജ് ഓഫ് എയർ ആൻഡ് ദ ലൈറ്റ്. കൂടുതൽ ജനലുകളും വാതിലുകളും ഉണ്ടാകണം. പ്ലാന്റിംഗ് ഗ്രാസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ യാർഡ് ഈസ് ബെറ്റർ ദാൻ കോൺക്രീറ്റിംഗ് ഓർ ഫിക്സിംഗ് സിമെൻറ്റ് ബ്ലോക്സ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇപ്പോൾ സിമെൻറ്റ് ബ്ലോക്സും അതൊക്കെ പതിപ്പിക്കുകയാണല്ലോ പതിവ്. അതിന് പകരം പ്ലാന്റിംഗ് ഗ്രാസ്, പുല്ല് ഉണ്ടാക്കാനാണ് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് ലോൺ ഉണ്ടാക്കി നമ്മുടെ വീടിനെ നല്ല കൂളാക്കി വയ്ക്കാം. കീപ് ദ ഹൗസ് ആൻഡ് പ്രിമിസസ് ക്ലീൻ. വീട് എപ്പോഴും വീടിന് ചുറ്റുഭാഗവും വൃത്തിയാക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പേജ് നമ്പർ 169. ലുക്ക് അറ്റ് ദ പേജ്. ലെറ്റ്സ് മേക്ക് എ ഹൗസ്. നമുക്കൊരു വീടുണ്ടാക്കാം. ലെറ്റ് അസ് ട്രൈ ടു മേക്ക് ദ മോഡൽ ഓഫ് എ ഹൗസ്. നമ്മളെങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മോഡലാണ് വീടിൻ്റെ. വാട്ട് ആർ ദ മെറ്റീരിയൽസ് നീഡഡ്? എന്തൊക്കെയാണ് ആവശ്യം? കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, തെർമോക്കോൾ, ഗം, സിസേഴ്സ്, പേപ്പർ ആൻഡ് വാട്ടർ കളർ ആർ റിക്വയർഡ് ഫോർ ദിസ്. എന്തൊക്കെയാണ് ആവശ്യം എന്ന് മനസ്സിലായില്ലേ? ഇതെല്ലാം ആവശ്യമാണ്. നൗ കൺസ്ട്രക്ട് എ ലിറ്റിൽ ഹൗസ് ഓഫ് യുവർ ഇമാജിനേഷൻ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ പോലെ ഒരു വീടുണ്ടാക്കുക. വരയ്ക്കുകയല്ല കേട്ടോ, ഉണ്ടാക്കുകയാണ് വേണ്ടത്. മേക്ക് എ മോഡൽ ഓഫ് എ ഹൗസ്. ഇനി അപ്പോൾ ഹെൽപ്പിംഗ് ഹാൻഡ് നോക്കൂ. എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഹൗ നൈസ് ഇറ്റ് വുഡ് ബി ഇഫ് എവ്രി വൺ ഹാസ് എ ഹൗസ്. എല്ലാവർക്കും വീടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവുകയാണെങ്കിൽ എത്ര നന്നാണ്. ദർ ആർ സെവറൽ ഗവൺമെൻറ് സ്കീംസ് ദാറ്റ് ഹെൽപ്പ് ദ ഹോംലെസ് ടു ബിൽഡ് ഹൗസസ്. ഗവൺമെൻറ് പലതരം സ്കീമുകളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ്? വീട് ഇല്ലാത്തവർക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കുന്ന പല സ്കീമുകളും ഇപ്പോഴുണ്ട്. ബിസൈഡ്സ് ദിസ് ദർ ആർ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു ഹെൽപ്പ് ഇൻ ദിസ് റിഗാർഡ്. ഇത് കൂടാതെ പിന്നെ പ്രൈവറ്റായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ, ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികളും
ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. കോൺ വി ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് ആക്ടിവിറ്റീസ്? നമുക്കും അങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടേ? ചെയ്യണം അല്ലേ. ഡിഡ് യു നോട്ടീസ് ദ പിക്ചേഴ്സ്? ഈ പിക്ചേഴ്സ് നോക്കൂ. ദീസ് പീപ്പിൾ ലിവ് ഇൻ ഗ്രേറ്റ് ഡിഫിക്കൽട്ടി അല്ലേ. ഇവർ വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു ഇഗ്നോർ ദെയർ സഫറിങ്? നമുക്ക് ഇവരുടെ ഈ വിഷമം കണ്ടില്ലാന്ന് നടിക്കാൻ സാധിക്കുമോ? ഇഗ്നോർ ചെയ്യാൻ സാധിക്കുമോ? ഇസ് ഇറ്റ് പോസിബിൾ ഫോർ അസ് ടു ഇഗ്നോർ ദെയർ സഫറിങ്സ്? നമുക്ക് ഇവരുടെ ഈ സഫറിങ്സ്, ഈ വേദനകൾ, ഈ ബുദ്ധിമുട്ടുകൾ ഇഗ്നോർ ചെയ്യാൻ കഴിയുമോ? കഴിയില്ല അല്ലേ. നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. വി മസ്റ്റ് ഹെൽപ്പ് ദം അല്ലേ. നമ്മളവരെ സഹായിക്കും. ഹോം ഈസ് എവ്രി വൺസ് റൈറ്റ്. എല്ലാവരുടെയും അവകാശമാണ് ഒരു വീട്. ഹോം ഈസ് എവ്രി വൺസ് റൈറ്റ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ സൊസൈറ്റി. അത് ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ സൊസൈറ്റിയുടെയും, നമ്മുടെ സമൂഹത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. വി ക്യാൻ ഇഫ് വി വർക്ക് ടുഗദർ. ഇഫ് വി വർക്ക് ടുഗദർ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സോൾവ് ദീസ് പ്രോബ്ലംസ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് വി വർക്ക് ടുഗദർ വി ക്യാൻ സോൾവ് ദീസ് പ്രോബ്ലംസ്. നമുക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, എ കളർഫുൾ ഗാർമെൻറ്റ്. എ കളർഫുൾ ഗാർമെൻറ്റ്. ലൈക്ക് ഹോം, ഡ്രസ് ഈസ് അനദർ തിങ് വി നീഡ്. വീട് പോലെ തന്നെ നമുക്ക് അത്യാവശ്യമായ ഒന്നാണ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ. ലൈക്ക് ഹോംസ്, ഡ്രസ് ഈസ് അനദർ തിങ് വി നീഡ്. ക്ലോത്ത്സ് ആർ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഹൗസസ്. വീട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ക്ലോത്ത്സും. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ പീകോക്ക്. പീകോക്ക് എന്ത് മനോഹരമാണ് അല്ലേ. ഹൗ മെനി സച്ച് ബ്യൂട്ടിഫുൾ ബേർഡ്സ് വിത്ത് കളർഫുൾ ഫെദേഴ്സ് ആർ ദർ അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും ഇതുപോലെ മനോഹരമായ തൂവലുകൾ, കളർഫുള്ളായിട്ടുള്ള ഫെദേഴ്സ് ഉള്ള എത്ര ജീവികളുണ്ട്, എത്ര പക്ഷികളുണ്ട്. വൈ ഡു ദേ ഹാവ് ദീസ് ഫെദേഴ്സ്? എന്തുകൊണ്ടിനാ, അല്ലെങ്കിൽ എന്തിനാണ് ഇവർക്ക് ഈ ഫെദേഴ്സ്? ഈസ് ഇറ്റ് ജസ്റ്റ് ഫോർ ബ്യൂട്ടി? അവർക്ക് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമാണോ ഈ ഫെദേഴ്സ്? നോ, ഫെദേഴ്സ് ഹെൽപ്പ് ദം ടു ഫ്ലൈ ആൻഡ് എസ്കേപ്പ് ദ കോൾഡ്. എസ്കേപ്പ് ഫ്രം ദ കോൾഡ്, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും പറക്കാനും ഇവരെ സഹായിക്കുന്നത് ഫെദേഴ്സാണ്. ഫെദേഴ്സ് ഹെൽപ്പ് ദം ടു ഫ്ലൈ ആൻഡ് എസ്കേപ്പ് ഫ്രം ദ കോൾഡ്. വാട്ട് ആർ ദ അതർ ബെനിഫിറ്റ്സ് ഓഫ് ഫെദേഴ്സ്? എന്തൊക്കെയാണ് വേറെ ബെനിഫിറ്റ്സ് ഉള്ളത്? ഫെദേഴ്സ് കീപ് ദ ബോഡി വാം ഇൻ. കീപ് ദ ബോഡി വാം ഇൻ, അവരുടെ ബോഡി എപ്പോഴും അങ്ങനെ ചൂട് നിലനിർത്തുന്നത് ഈ ഫെദേഴ്സാണ്. ഇറ്റ് ഗീവ്സ് ദ ബോഡി ഷേപ്പ് ആൻഡ് കളർ. ഫെദേഴ്സാണ് അവർക്ക് ആ ബോഡിയുടെ ഒരു ഷേപ്പും അതുപോലെ തന്നെ ആ ബേർഡിൻ്റെ കളറാണ് എന്നുള്ള ആ കളറും കൊടുക്കുന്നത് ഫെദേഴ്സാണ്. ഫെദേഴ്സ് ഹെൽപ്പ് ദം ടു ഫ്ലൈ ആൻഡ് എസ്കേപ്പ് ഫ്രം ദ കോൾഡ്. ഫെദേഴ്സ് കീപ് ദ ബോഡി വാം ഇൻ. ഇറ്റ് ഗീവ്സ് ദ ബോഡി ഷേപ്പ് ആൻഡ് കളേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഫെദേഴ്സ്, നമ്മുടെ ഈ ബേർഡ്സിൻ്റെ ഫെദേഴ്സ് കൊണ്ട് ഇവർക്ക് ഇത്രയും ഉപയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജ് നോക്കൂ. 170. എക്സാമിൻ ദ പിക്ചേഴ്സ്. ദേ ലിവ് ഇൻ വെരി കൂൾ പ്ലേസസ്. ദേ ലിവ് ഇൻ വെരി കൂൾ പ്ലേസസ്. ഈ മൂന്ന് ജീവികളും വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. തിക്ക് സ്കിൻ ആൻഡ് ഹെയർ പ്രൊട്ടക്ട് സച്ച് ആനിമൽസ് ഫ്രം കോൾഡ്. അവരെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നത് ആരാണ്?
തിക്ക് സ്കിന്നാണ് അവർക്കുള്ളത്, നല്ല കട്ടിയുള്ള സ്കിന്ന്. ആൻഡ് ഹെയർ, അതിൻ്റെ മേലെ നല്ല ഹെയറുമുണ്ട്, രോമങ്ങളുമുണ്ട്. അതാണ് ഇവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. തിക്ക് സ്കിൻ ആൻഡ് ഹെയർ, തിക്ക് സ്കിൻ ആൻഡ് ഹെയർ പ്രൊട്ടക്ട് സച്ച് ആനിമൽസ് ഫ്രം കോൾഡ്. ഹൗ യു എവർ വോൺ വുളൻ ക്ലോത്ത്സ്? നിങ്ങൾ വുളൻ ക്ലോത്ത്സ് ധരിച്ചിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ. നമുക്കതിൻ്റെ ആവശ്യം അധികവും വരാറില്ല. അപ്പോൾ അതെന്താണ്? ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ദ കോൾഡ് ആൻഡ് സൺലൈറ്റ്. നമ്മുടെ ക്ലോത്ത്സ് ആണ് നമ്മളെ ചൂടിൽ നിന്നും അതേപോലെ തന്നെ തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നത്. വുളൻ ക്ലോത്ത്സ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് അസ് ഫ്രം ദ കോൾഡ്. വുളൻ ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ദ കോൾഡ്. ക്ലോത്ത്സ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ദ അറ്റാക്ക് ഓഫ് ഇൻസെക്ട്സ്. ക്ലോത്ത്സ് അതേപോലെ തന്നെ നമ്മളെ ഈ ചെറിയ ചെറിയ ജീവികളൊക്കെ കടിക്കുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ബിസൈഡ്സ് ക്ലോത്ത്സ് കവർ അവർ ബോഡി പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം ഡസ്റ്റ് ആൻഡ് ഡർട്ട്. നമ്മുടെ ബോഡിയെ കവർ ചെയ്യുന്നതാണ് ക്ലോത്ത്സ്. അത് നമ്മളെ നമ്മളെ ഡസ്റ്റിൽ നിന്നും ഡർട്ടിൽ ചളിയിൽ നിന്നും പൊടിയിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നമ്മുടെ ബോഡിയെ. അപ്പോൾ നമ്മുടെ ക്ലോത്ത്സ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് തിങ് ആസ് ഹൗസ് അല്ലേ. ക്ലോത്ത്സ് ആർ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഹൗസസ്.